മെയ് 19 റിലീസിനൊരുങ്ങുന്ന മിസ്സിംഗ് ഗേൾ എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് നമുക്കൊപ്പം ഉള്ളത്. സോ വെൽക്കം ടു മാബ്സ്റ്റിക് മീഡിയ. ആദ്യം തന്നെ മിസ്സിംഗ് ഗേൾ എന്ന സിനിമയെ പറ്റി പറയാമോ? മിസ്സിംഗ് ഗേൾ എന്ന ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്, സംബഡി ഈസ് മിസ്സിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കഥ ചർച്ച ചെയ്യുന്നത്, സിനിമ ചർച്ച ചെയ്യുന്നത്. സംബഡി ഈസ് മിസ്സിംഗ് ആൻഡ് ആരോ അവൾ എവിടെ, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ എവിടെ, എങ്ങനെ അവൾ എങ്ങനെ മിസ്സായി എന്നുള്ള അന്വേഷണമാണ്. ചിത്രത്തിൽ അപ്പോൾ ഒരു മിസ്റ്ററി ത്രില്ലർ അങ്ങനത്തെ ഒരു ടൈപ്പ് ജോണറാണ് മെയിനായിട്ട് സിനിമയുടെ ഫോക്കസ്. അങ്ങനൊരു ടൈപ്പ് മൂവിയാണ്. അപ്പം അതിൻ്റെ ഒരു ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ ഒരു മിസ്സിംഗ് ഗേൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ജീലാണെങ്കിലും അതിൻ്റെ ഒരു ഫോണ്ടിൽ ഇപ്പോൾ ഒരു ഗേളിൻ്റെ ഒരു പിക്കും പിന്നെ ആറിലൊരു കുരിശിൻ്റെ ഒക്കെ പിക്ക് ഉണ്ട്. ആ നോട്ട് ചെയ്തായിരുന്നു. അപ്പം അത് അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ, ലൈക്ക് ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ട് അങ്ങനെ റിലേറ്റഡ് അങ്ങനൊന്നുമില്ല, എന്തെങ്കിലും ഒരു മിസ്റ്ററി ആയിട്ടൊരു ഫീൽ? ആ ഫോണ്ട് ഇപ്പോൾ എങ്ങനെ, ആരുടെ ക്രിയേറ്റിവിറ്റിയാണ് അങ്ങനെ ആവണം എന്നുള്ളത്? ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. അപ്പോ ഇപ്പൊ നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റത്തെ മൂവി ആദ്യമായിട്ട് എഴുതുന്ന കഥയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഒരു മിസ്റ്ററി ത്രില്ലർ സെലക്ട് ചെയ്യാൻ കാരണം? ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ കലയെടുത്തായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ കൂട്ടത്തിൽ എപ്പോഴും പറഞ്ഞൊരു കഥ റഷീദ് പറഞ്ഞു കൊള്ളാം, ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് അതങ്ങനെ. അപ്പൊ അഫ്സലിന്റെ ക്യാരക്ടർ ഏതായിരുന്നു? നഗുലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് ഇപ്പൊ സാറാണെങ്കിലും ഇപ്പൊ കിങ് ലെയറും അഡാർ ലവ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് മിസ്സിംഗ് ഗേൾ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാൻ കാരണം? രണ്ടു വർഷം കൊറോണ കൊണ്ടു പിന്നെ അത് മാത്രല്ല, ഞാൻ എല്ലാ വർഷവും സിനിമ എടുക്കുന്ന ഒരാളാണ്. സിനിമ എടുക്കുന്നില്ല, അങ്ങനെ താല്പര്യമില്ല, എടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഒത്തുവരു നമുക്ക് തോന്നുന്ന ഒരു സാധനം ഒത്തുവന്നാൽ നമുക്ക് എനിക്കൊരു കാച്ചിങ് ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമ എങ്ങനെ സാറിലേക്ക് എത്തുന്നത്? ഈ ഒരു സിനിമ സാറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ലൈക് മിസ്സിംഗ് ഗേളിന്റെ കഥയും ഇവരായിട്ട് അങ്ങനെ ഉള്ള ഒരു അപ്രോച്ചിൽ തന്നെ നമുക്ക്. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഒക്കെ കാണുമ്പോഴും ആപ്റ്റാണ്, ആപ്റ്റാണ് ഈ കഥാപാത്രവും ഈ നടിമാരും ഒക്കെ ഉണ്ടല്ലോ, ഇതിനു വേണ്ടി സൃഷ്ടിച്ച മാതിരി ഉള്ള ഒരു തോന്നല്ലോ. അല്ല ഈ ക്യാരക്ടേഴ്സിന് വേണ്ടി ഇവരെല്ലാരും അവർക്ക് വേണ്ടി, അതാണ് നമുക്കൊരു ഒരു എന്ത് സാധനം ചെയ്യുമ്പോഴും ഒരു തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തി എനിക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. തൃപ്തി പിന്നെ അത് മെയിൻ ജനത്തിന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു ആ സാധനം സുഖമുണ്ട്. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞല്ലോ ലൈക്ക് എപ്പോഴെപ്പോഴും സിനിമ ചെയ്യാറില്ല, ഇപ്പൊ കഥ കേൾക്കുന്നതനുസരിച്ചാണ് എന്നൊക്കെ. അപ്പൊ കിങ് ലെയർ ആണെങ്കിലും കുറച്ച് കോമഡി മൂവിയാ, അഡാർ ലവ് ലവ് റൊമാൻറ്റിക് അങ്ങനെ, അതിന് വ്യത്യാസമായിട്ടാണല്ലോ മിസ്സിംഗ് ഗേൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ജോണർ. അപ്പൊ അതുകൊണ്ടൊരു ത്രില്ലർ സെറ്റപ്പ് ആയം കൊണ്ടാണ് മെയിൻലി എടുത്തത്, ലൈക് ഒരു ഡിഫറെന്റ് ആവണം എന്നുള്ള രീതിയിൽ ആയം കൊണ്ടാണ്. അതുകൊണ്ട് പക്ഷെ അതുകൂടാതെ ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്നത്തെ കാലത്തെ ഈ സമകാലിക വിഷയമാണല്ലോ ഈ മിസ്സിംഗ് പെമ്പിളർ മിസ്സാവുന്ന. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ ഒന്ന് അതും ഒന്ന് ഇപ്പൊ അതിന് എന്ത് പറ്റിയെന്നോ ഒക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അല്ലെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ എവിടെ പറഞ്ഞു ഈ നല്ല പഠനമുള്ള പെമ്പിള്ളേരൊക്കെ തന്നെയാണ് ഈ പോയി ഓരോ പെടലിൽ പോയി പെടുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ ഇതിനകത്തൊക്കെ അങ്ങനെ ഇവർക്ക് ഈ ഒരു സെറ്റപ്പിൽ പോയിട്ട് എന്ത് ഇങ്ങനെ പറ്റാൻ എന്താ കാര്യം, ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ തോന്നും. അത് ഇതിനകത്തൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആക്ച്വലി പറയാൻ എന്റെ പേരൻസും പെമ്പിള്ളേരും ഒക്കെ കാണേണ്ട സിനിമ അല്ലേ, എങ്ങനെ ഇങ്ങനെ പറ്റിയത്, എങ്ങനെ പറ്റാവോ, ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്ന് തന്നെ ഉള്ള അങ്ങനെയും പറ്റിയ ഒരു കുട്ടിയുടെ ആണല്ലോ മിസ്സിംഗ് ആണല്ലോ ഇതിനകത്ത് സോഷ്യൽ മെസ്സേജ് ആണ് സിനിമയിലൂടെ കൊടുക്കുന്നത്. മെസ്സേജ് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ
പെട്ടൊരു